എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക് ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ് കണ്ടു കഴണമല്ലോ നമ്മൾ മൗഗുളി എന്ന പാഠഫാമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ടീച്ചർ കുറച്ച് ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ അബോ ജംഗിൾ നമ്മുടെ കാർഡിനെപ്പറ്റി ഡിസ്ക്രിപ്ഷൻ എഴുതണം എടുത്തണം മോർ ലൈൻസ് ഫ്രൂട്ട് സോങ് ടീച്ചറോട് ഫ്രൂട്ട് സോങ് കാണിച്ചിരുന്നു അതിൽ കുറച്ച് ലൈൻസ് ആഡ് ചെയ്യണം റൈറ്റ് ദ നെയ്ം ഓഫ് ഫ്രൂട്ട്സ് അവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് ഇടാനുള്ള ഒരു ആക്ടിവിറ്റി നമ്പർ ടു ആണ് ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്സെന്ന് വായിക്കണം ദ ജംഗിൾ സൈറ്റ്സ് അത് നമുക്ക് പാസ വായിക്കാം ദ ജംഗിൾ സൈറ്റ്സ് മൗഗുളിയും വോൾഫ് കബ്സും കൂടെ കാട്ടിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി ദ ജംഗിൾ സൈറ്റ്സ് കാട്ടിലെ അതിമനോഹരമായ കാഴ്ചകൾ വണ്ട് ദ വോൾഫ്സ് ആൻഡ് മൗഗുളി വെൻ ഇൻ ടു ദ ഡീപ്പ് ഫോറസ്റ്റ് ഒരു ദിവസം മൗഗുളിയും ചെന്നൈക്കുട്ടികളും ചേർന്ന് കാടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി ദേസോ സ്ട്രീംസ് ആൻഡ് വാട്ടർഫോൾസ് അവരോടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് വലിയ വെള്ളച്ചാട്ടങ്ങളും ചെറിയ നദീതടങ്ങളും ഒക്കെ കണ്ടു ടോൾ ട്രീസ് ടച്ച് ദി സ്കൈ അവർ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ വലിയ മരങ്ങൾ ആകാശം മുട്ട ഇങ്ങനെ നീർന്ന് നിവർന്ന് നിൽക്കുന്നു ക്രിപ്പേഴ്സ് വോണ്ടെറോൺ ദി ട്രീസ് ഈ മാനം മുട്ട പൊങ്ങി നിൽക്കുന്ന മരങ്ങളിൽ തന്നെ വള്ളിച്ചെടികൾ ചുറ്റിപ്പണഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഷെഡ് മൗഗുലി ഇതെല്ലാം കണ്ടപ്പോൾ മൗഗുലി എന്താണ് പറഞ്ഞത് എന്ത് അതിമനോഹരമായ സ്ഥലമാണിത് തെ സ്റ്റോപ്പ്ഡ് അണ്ടർ എ ട്രീ ഇത് പറഞ്ഞ് അവർ ഒരു മരത്തിനടിയിൽ നിന്നു ദർ ഫ്രൂട്ട്സ് ഓൺ ദി ട്രീ സ്വീറ്റ് റൈപ്പ് ആപ്പിൾസ് ഇത് പറഞ്ഞ് അവർ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നു ഏത് മരമാണത് അതൊരു ആപ്പിൾ മരമായിരുന്നു അതിൽ പഴുത്ത് തുടുത്ത് വിളഞ്ഞ ആപ്പിളുകളാണ് ഉണ്ടായിരുന്നത് മഗുളി പ്ലീസ് ഗെറ്റ് ആപ്പിൾസ് ഫോർ ദ കബ്സെഡ് അപ്പോൾ മൗഗ്ലിയുടെ കൂടെ ഉണ്ടായിരുന്ന ചെന്നൈ എന്താണ് മൗഗ്ലിയോട് പറഞ്ഞത് മഗുളി നീ മരത്തിൽ കയറി ഞങ്ങൾക്ക് കുറച്ച് ആപ്പിൾ പറിച്ചു തരാൻ പറഞ്ഞു ഇത്രയുമാണ് ദ ജംഗിൾ സൈറ്റ്സ് എന്ന ഒന്ന് രണ്ടാമത്തെ പാസേജ് നന്നായി ഈ പാസേജ് കൂട്ടുകാർ വായിക്കുക നെക്സ്റ്റ് ഒരു വേർഡ് വബ് ജംഗിളിനെ പറ്റി നൽകിയിട്ടുണ്ട് ഈ വേർഡ് വബ് ഉപയോഗിച്ച് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ജംഗിളിനെ പറ്റി എഴുതണം ജംഗിൾ സാധാരണ എന്തൊക്കെയാണുള്ളത് ബ്യൂട്ടിഫുൾ സ്ട്രീം മനോഹരമായ നീർച്ചാലികൾ ടോൾ ട്രീസ് വലിയ നീളവെള്ള മരങ്ങൾ ഗ്രീൻ ഗ്യാസ് പച്ചപ്പുല്ലുകൾ ഹ്യൂജ് വാട്ടർഫോൾസ് വലിയ വെള്ളച്ചാട്ടങ്ങൾ പിന്നെ എന്തൊക്കെയാണ് ഹ്യൂജ് റോക്സ് വലിയ പാറകൾ വെറൈറ്റി ഓഫ് ആനിമൽസ് പലതരം മൃഗങ്ങളുണ്ട് ബേഡ്സ് സൗണ്ട്സ് പലതരം പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും കളർഫുൾ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ വിവിധ ഇനം നിറങ്ങളാൽ വർണ്ണശബളമായ പൂക്കളും നമുക്ക് കാണാൻ സാധിക്കും ഇവയെല്ലാം ചേർത്ത് നമുക്ക് ഒരു ജംഗിൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് എഴുതിയാലോ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജംഗിൾ നമ്മുടെ കാടിനെക്കുറിച്ച് നമുക്കൊരു വിവരണം എഴുതാം എ ജംഗിൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മുടെ ജംഗിൾ അതായത് കാട് പറയുന്നത് അതിമനോഹരമായൊരു സ്ഥലമാണ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ടോൾ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആ വനം മുഴുവൻ വലിയ മരങ്ങളാലും ചെടികളാലും നിറഞ്ഞതാണ് ടോൾ ട്രീസ് ടച്ച് ദി സ്കൈ നീളമുള്ള മരങ്ങൾ ആകാശം മുട്ടെ നിവർന്ന് നിൽക്കുന്നു ദേ ആർ ലോങ് ക്രീപ്പേഴ്സ് അറൗണ്ട് ദി ട്രീസ് കൂടാതെ വലിയ വള്ളിച്ചെടികളും മരത്തിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും ദർ ആർ ഹ്യൂജ് വാട്ടർഫോൾ ആൻഡ് സ്ലോലി മൂവിങ് ട്രീ അവിടെ വലിയ വെള്ളച്ചാട്ടങ്ങളും പതിയെ ഒഴുകുന്ന ചെറു നീരരുവുകൾ നമുക്ക് കാണാൻ സാധിക്കും വാട്ടർ ഇൻ ദി ഇൻഡിസ്ട്രീ ഈസ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ ആ നദികൾ കൂടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് വളരെയധികം ശുദ്ധവും വ്യക്തവും ആണ് സോ മെനി കളർഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ഗ്രീൻ ഗ്രാസ് മേക്ക് ദ ജങ്കിൾ എ വണ്ടർഫുൾ പ്ലേസ് ധാരാളം നിറങ്ങളാൽ സമൃദ്ധമായ പൂക്കളാലും പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളാലും നമ്മുടെ വനം ഒരു അതിശയകരമായ ലോകമായി മാറുന്നു വി ക്യാൻ സീ മെനി ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദി ജംഗിൾ കൂടാതെ വിവിധതരം പക്ഷി മൃഗാദികളെയും നമുക്ക് ഈ കാട്ടിൽ കാണാൻ സാധിക്കും ഇതുപോലെ ഒരു ജംഗിൾ ഡിസ്ക്രിപ്ഷൻ എഴുതി ആക്ടിവിറ്റി പൂർത്തിയാക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ് ഫ്രൂട്ട് സോങ് ടീച്ചർ ഒരു ഫ്രൂട്ട് സോങ് പറഞ്ഞില്ലായിരുന്നു ആപ്പിളിൻ്റെ മേലനയെ കുറിച്ച് കൂട്ടുകാരെ ശ്രദ്ധിച്ചതാണ് ഡിസ് ഈസ് ആൻ ആപ്പിൾ റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് റൈഡ് ഡിസ് ഈസ് ആൻ ആപ്പിൾ റൗണ്ട് ആൻഡ് റെഡ് എം ഇ ടേസ്റ്റി ആപ്പിൾ അതുപോലെ നമുക്ക് ഒന്ന് രണ്ട് ഫ്രൂട്ട്സിനെ പറ്റി ഫ്രൂട്ട് ഓങ്ങ് എഴുതാം ആദ്യം നമുക്ക് ഓറഞ്ചിനെ പറ്റി നോക്കാം ദിസ് ഈസ് ആൻ ഓറഞ്ച് റൗണ്ട് ആൻഡ് ഓറഞ്ച് റൗണ്ട് ആൻഡ് ഓറഞ്ച് റൗണ്ട് ആൻഡ് ഓറഞ്ച് ദിസ് ഈസ് ആൻ ഓറഞ്ച് റൗണ്ട് ആൻഡ് ഓറഞ്ച് എം ഇ ടേസ്റ്റി ഓറഞ്ച് അത് കഴിഞ്ഞ് നമുക്ക് പപ്പായ നോക്കിയാലോ ദിസ് ഈസ് എ പപ്പായ ലോങ് ആൻഡ് ഗ്രീൻ ലോങ് ആൻഡ് ഗ്രീൻ ലോങ് ആൻഡ് ഗ്രീൻ ദിസ് ഈസ് എ പപ്പായ ലോങ് ആൻഡ് ഗ്രീൻ എം ഇ ടേസ്റ്റി പപ്പായ അടുത്തത് പ്ലം ആണ് ദിസ് ഈസ് എ പ്ലം റൗണ്ട് ഹൺഡ്രഡ് റൗണ്ട് ഹൺഡ്രഡ് റൗണ്ട് ഹൺഡ്രഡ് ദിസ് ഈസ് എ പ്ലം റൗണ്ട് ഹൺഡ്രഡ് എം ഇ ടേസ്റ്റി പ്ലം ഇതുപോലെ കൂട്ടുകാർക്ക് അറിയാവുന്ന ഫ്രൂട്ട്സിനെ പറ്റി ഫ്രൂട്ട് ഫ്രൂട്ട്സോങ് തയ്യാറാക്കി ആക്ടിവിറ്റി പൂർത്തിയാക്കുക നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നമ്പർ ടു ആണ് മോഗ്ലി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സോ മെനി ഫ്രൂട്ട്സ് ഇൻ ദി ഫോറസ്റ്റ് ലെറ്റ്സ് ട്രൈ ടു നെയ്മം മോഗ്ലിയും കൂട്ടുകാരും കാട്ടിൽ പോയപ്പോൾ ധാരാളം പഴങ്ങൾ കണ്ടില്ലേ അവയുടെ പേരെന്നെഴുതിയാലോ നോക്കാം ഏതൊക്കെയാണ് ഇവിടെയുള്ള പഴങ്ങൾ ഓറഞ്ച് ആപ്പിൾ മാംഗോ പൈനാപ്പിൾ എൻ്റെ നാട് രണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഏതൊക്കെയാണ് ഗ്രേപ്സും ഉണ്ട് ജാക്ക് ഫ്രൂട്ടും ഉണ്ട് അപ്പോൾ കളങ്ങളിൽ അവയുടെ പേരെഴുതി ആക്ടിവിറ്റി പൂർത്തിയാക്കുക ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്